ദൃശ്യത്തിന്റെ കഥ ചുവട് പിടിച്ച് ശ്യാം വർക്കല എന്ന വ്യക്തി ഒരു സിനിമാ ഗ്രൂപ്പിൽ എഴുതിയ ദൃശ്യത്തിന്റെ കഥ നടന്നതിന് കുറെ കാലം കഴിഞ്ഞുള്ള ഒരു സന്ദർഭം വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. സഹദേവൻ എന്ന പോലീസുകാരനിലൂടെ നീളുന്ന കഥാസന്ദർഭം വളരെയധികം ഇംപ്രസീവാണ്. ഈ കഥ വായിക്കാനിടയായ ഷാജോൺ ശ്യാമിനെ വിളിച്ച് അഭിനന്ദിക്കുകയുമുണ്ടായി. നമുക്ക് ശ്യാമിന്റെ ആ റൈറ്റപ്പിലേക്ക് കടക്കാം. ജോർജുട്ടിയില്ലേ? വാതിൽ തുറന്ന റാണി അയാളെ എവിടെയോ കണ്ട ഓർമ്മയിൽ മനസ്സിൽ ചികഞ്ഞു. അകത്തേക്ക് വരൂ. ഉണ്ട്. റാണിക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മ കാണും, പക്ഷെ ഈ കോലത്തിലായോണ്ട് മനസ്സിലാക്കാൻ പാടാ. ജോർജുട്ടിയെ വിളിക്ക്. റാണി ഒന്നുകൂടി അയാളെ ചുഴിഞ്ഞു നോക്കി. വലതുകാലിന് കുറച്ച് മുടന്തുണ്ട്. വലത് കൈ മുട്ടിന് താഴെ അറ്റുപോയിരിക്കുന്നു. നെറ്റിയിൽ നീളത്തിൽ മുറിവേറ്റ പാട്. വലത് കൺപോള പാതി അടഞ്ഞ മട്ടിൽ. കണ്ണുകളാകട്ടെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. കഷണ്ടി കയറി നരച്ച മുടിയഴകൾ. അയാൾ വേച്ച് വേച്ച് സിറ്റൗട്ടിലേക്ക് കയറി. കസേരയിൽ ഇരിക്കവേ ജോർജുട്ടി ഇറങ്ങി വന്നു, ഒപ്പം റാണിയും. അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ജോർജുട്ടി തടഞ്ഞുകൊണ്ട് എതിരെയുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് അയാളെ നോക്കി. ജോർജുട്ടിയും ഓർമ്മയിൽ പരതുന്നുണ്ട്, പക്ഷെ എവിടെയാണ്? ജോർജുട്ടിയും എന്നെ മറന്നൂല്ലേ? വർഷം 10-20 ആയില്ലേ? ഞാനാണെങ്കിൽ ഈ പരുവത്തിലും. അയാൾ ചിരിച്ചുകൊണ്ട് റാണിയെ നോക്കി. റാണി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജോർജുട്ടിക്ക് അടുത്ത് വന്നു നിന്നു. ജോർജുട്ടി കസേരയിൽ നിന്നും മുന്നോട്ടാഞ്ഞുകൊണ്ട് അയാളെ നോക്കി. സഹദേവൻ സാറല്ലേ? ആ പേര് കേട്ടതും റാണി ഞെട്ടി. അതെ, ഇത് അയാളാണ്. ദേഹ മാസകലം ഒരു വിറ പടർന്നു കയറി. അതെ, ഇത് അയാൾ തന്നെ. സഹദേവൻ ശബ്ദമില്ലാതെ ചിരിച്ചു. ജോർജുട്ടി ഓർത്തെടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. എനിക്കൊരു ചായ തരാനുണ്ടാകുമോ? വെള്ളമായാലും മതി. സഹദേവൻ റാണിയെ നോക്കി. റാണി അയാളെ തന്നെ നോക്കി മരവിച്ച് നിൽപ്പാണ്. പേടിക്കണ്ട റാണി, ഞാൻ കുഴപ്പമൊന്നും വന്നതല്ല. സഹദേവൻ ശാന്തമായ മുഖത്തോടെ ഇരുവരെയും നോക്കി. റാണി ചിരിവരുത്താൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ജോർജുട്ടി ഞെട്ടൽ മറച്ച് സ്വാഭാവികമായി ചിരിക്കാൻ ശ്രമിച്ച് കസേരയിൽ ചാരിയിരുന്നു. സാറിപ്പോ ഇതെന്താ പറ്റിയത്? ആകെ മാറിയല്ലോ, കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോർജുട്ടി സഹദേവൻ അടിമുടി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലുള്ള സഹദേവൻ്റെ ചിത്രം എത്രയൊക്കെ മാറ്റി വരയ്ക്കാൻ ശ്രമിച്ചിട്ടും മുന്നിലുള്ള രൂപവുമായി പൊരുത്തപ്പെടുന്നില്ല. അത്രയ്ക്ക് മാറിപ്പോയിരുന്നു സഹദേവൻ. ഒരു കണക്കിന് ഈ കോലം നല്ലതാ, ആർക്കും മനസ്സിലാകില്ലല്ലോ. പഴയ സഹദേവൻ അത്ര നല്ലവനൊന്നുമല്ലെന്ന് ജോർജുട്ടിക്കറിയില്ലേ? സഹദേവൻ ചിരിച്ചുകൊണ്ട് പാതി അറ്റുപോയ വലത് കൈയിലേക്ക് നോക്കി. ഒരു കേസ് വന്നുപെട്ടു, കാശ് കുറേ കിട്ടി. പക്ഷേ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പിള്ളേർ വീട്ടിൽ കയറി പണി തന്നു. ഈ അറ്റുപോയതും മുഖത്ത് തന്നിട്ട് പോയതൊന്നുമല്ല, കൊല്ലാതെ വിട്ട് കളഞ്ഞു. അതായിരുന്നു പണി. റാണി ചായ സഹദേവന് നേരെ നീട്ടി. സഹദേവൻ ചിരിയോടെ ചായ എടുത്തു കുടിച്ചു. ആ കേസ് പിന്നെ ഇടങ്ങേറായി, പണി പോയി. യൂണിഫോം എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതി. അതുകൊണ്ട് സമ്പാദിക്കാനൊന്നും മെനക്കെട്ടില്ല. ഒരു മകളുണ്ടായിരുന്നതിനെ കെട്ടിച്ചയച്ചു. ഓട്ടോ ഡ്രൈവറാ, മലപ്പുറത്ത് കവളപ്പാറ. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും അവിടെ ഒരു പെട്ടിക്കട ഇട്ടങ്ങൾ കൂടി. സുഖമായിരുന്നു, സ്വസ്ഥം. പക്ഷേ സഹദേവൻ്റെ മുഖം വാടി. നെടുവീർപ്പിട്ടുകൊണ്ട് ക്ലാസ്സിലുണ്ടായിരുന്ന ചായ ഒറ്റ വലിക്ക് കുടിച്ചു. അവിടെയല്ലേ ഉരുള് പൊട്ടി. ജോർജുട്ടി പാതിയിൽ നിർത്തി. സഹദേവൻ നെടുവീർപ്പോടെ അതെ എന്ന് തലയാട്ടി. ആ, എൻ്റെ ഭാര്യ പോയി, ഇപ്പം എൻ്റെ മോളും. ആറ്റ് നോറ്റി ഞങ്ങൾക്ക് വൈകിയുണ്ടായൊരു പേരക്കുട്ടി. മരുമോഞ്ചക്കനെ എന്നെയും ദൈവം ബാക്കി വെച്ചു. മരിച്ചവരെ ഓർത്ത് കരയാനെങ്കിലും ആരെങ്കിലുമൊക്കെ വേണ്ടേ? സഹദേവൻ നിറഞ്ഞ കണ്ണ് തുടച്ചു. മുന്നിലിരുന്ന് കരയുന്ന സഹദേവനെ ജോർജുട്ടിക്ക് വിശ്വസിക്കാനായില്ല. ഇത് സഹദേവൻ തന്നെയാണോ? പഴയ സഹദേവൻ്റെ തരിമ്പ് പോലും തൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യനിലില്ല. ജോർജുട്ടി എന്ത് പറയണമെന്നറിയാതെ റാണിയെ നോക്കി. റാണി ആകെ വിയർത്ത് നിൽപ്പാണ്. അതൊക്കെ പോട്ടെ, ഞാൻ വന്നത് എൻ്റെ കഥ പറഞ്ഞ് മൂക്ക് പിഴിയാനല്ല ജോർജുട്ടി. ആ പഴയ കേസില്ലേ വരുൺ പ്രഭാകർ, അതിനെക്കുറിച്ച് ചിലത് പറയാനാ. നമ്മൾ 3 പേർക്കിടയിൽ മാത്രമേ ഇക്കാര്യം നിൽക്കൂ. നിങ്ങളെ വീണ്ടും കുഴപ്പത്തിലാക്കാനല്ല ഞാൻ വന്നത്, പക്ഷേ ഇതെനിക്ക് പറയാതെ വയ്യ. ചിലതൊക്കെ ജോർജുട്ടിക്ക് എന്നോട് പറയേണ്ടി വരും. സഹദേവൻ വളരെ ശാന്തനായാണ് സംസാരിച്ചത്. ജോർജുട്ടി കുറുകിയ മിഴികളോടെ സഹദേവനെ നോക്കി. റാണിയുടെ മിഴികളിലും ഭയം ഇരുണ്ടുകൂടി. ഈശ്വരാ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ. തെളിവെടുപ്പിന് വരുന്നതിൻ്റെ തലേ ദിവസം വരുണിൻ്റെ അച്ഛൻ എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പണി നടക്കുന്ന പുതിയ സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. മറ്റൊന്നിനുമല്ല, ജോർജുട്ടിയോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ കേസ് വഴിതിരിച്ചുവിടരുതെന്നും അന്വേഷണം ശരിയായ രീതിയിൽ നടത്തി മകനെ കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുവാനുമായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വരുണിൻ്റെ വളർത്തുനായ റൂണിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ റൂണി വണ്ടിയിൽ നിന്നും ചാടിപ്പോയി. രാത്രിയായതുകൊണ്ട് തിരയാൻ നിന്നില്ല.
രാവിലെ തിരഞ്ഞ് കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കാമെന്ന് ഞാൻ സാറിനോട് പറയുകയും ചെയ്തു. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ചോറുചൂട്ടി? ആ പട്ടിയെ ഓർമ്മയുണ്ടോ? ഏതാണ് ആ പട്ടിയെന്ന് മനസ്സിലായോ? സഹദേവനിൽ അപ്പോൾ പഴയ പോലീസുകാരൻ്റെ ശൗര്യമുണർന്നത് ജോർജുട്ടി മനസ്സിലാക്കി. സാറെന്തൊക്കെയാ ഈ പറയുന്നേ? സാറല്ല അവിടെ ഉണ്ടായിരുന്നത്? അതെന്നോട് ചോദിച്ചാലോ? എനിക്കൊരു പട്ടി അറിയില്ല. ജോർജുട്ടി ചിരിച്ചുകൊണ്ട് റാണിയെ നോക്കി. റാണി പരിഭ്രമം മറച്ച് ചിരിച്ചു. ജോർജുട്ടി പറഞ്ഞത് ശരിയല്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ ജോർജുട്ടി തന്നെ പറയും, അത് വിടാം, ഇനി ഞാൻ മിനഞ്ഞെടുത്ത ഒരു കഥ പറയാം, വെറുമൊരു കഥ. ജോർജൂട്ടിയോ റാണിയോ കല്യാണം കഴിഞ്ഞ നിങ്ങളുടെ മകളോ ആരോ ഒരാളാണ് വരുണിനെ കൊന്നത്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. വരുണിൻ്റെ ബോഡി ഇവിടെ ഈ പറമ്പിൽ തന്നെയാണ് കുഴിച്ചിട്ടതും. പക്ഷേ തെളിവെടുക്കുന്നതിൻ്റെ തലേ ദിവസം ജോർജൂട്ടി ആ ബോഡി ഇവിടെ നിന്നും മാറ്റി തറപ്പണി നടക്കാനിരുന്ന രാജാക്കാട് പോലീസ് സ്റ്റേഷൻ്റെ മണ്ണിനടിയിലേക്ക്. അന്ന് ഞാനും വരുണിൻ്റെ അച്ഛനും പുതിയ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ജോർജൂട്ടി അകത്ത് വരുണിനെ കുഴിച്ചിടുന്ന തിരക്കിലായിരുന്നു. ജോർജൂട്ടി ഞങ്ങളെ കണ്ടിരിക്കാം, കണ്ടില്ലായിരിക്കാം, അതെനിക്ക് ഉറപ്പില്ല. അന്ന് വരുണിൻ്റെ വളർത്തുനായ ചാടിപ്പോയതും ഇപ്പോഴാണ് ജോർജുട്ടി അറിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ പുതിയ സ്റ്റേഷനിൽ എസ് ഐ ഇരിക്കുന്നത് മറവ് ചെയ്ത വരുണിൻ്റെ ബോഡിക്ക് മുകളിലാണ് അല്ലേ ജോർജുട്ടി? ജോർജുട്ടി ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. റാണി ആകെ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോ കഥ പെനഞ്ഞിട്ട് ഞാനത് സമ്മതിക്കണോ? നിങ്ങൾ പോണം സാറേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആട്ടിയിറക്കി വിടണമായിരുന്നു. അത്രത്തോളം നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. വീണ്ടും വന്നിരിക്കുവാണല്ലേ? സഹദേവൻ ചിരിച്ചു. കേസ് കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് പോലും ജോർജുട്ടി ഇത്ര ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങൾ ഉപദ്രവിക്കണ്ട. ജോർജുട്ടിക്കറിയാം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അറിയേണ്ടവരെ അറിയിച്ചാൽ എല്ലാം താറുമാറാകുമെന്ന്. എനിക്ക് നിങ്ങളോട് പകയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതായിരിക്കില്ല ആദ്യം ചെയ്യുക. ജോർജുട്ടി സഹദേവനെ നോക്കി. ഇരിക്കു ജോർജുട്ടി, റാണിയും ഇരിക്ക്, സഹദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോർജുട്ടിയും റാണിയും പരസ്പരം നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നാകും? പറയാം. അന്നിവിടെ തെളിവെടുപ്പിൻ്റെ വരുണിൻ്റെ ബോഡിക്ക് പകരം പശുവിനെ തോണ്ടിയെടുത്ത് കേസ് മുഴുവൻ ജോർജുട്ടിക്ക് അനുകൂലമായി. എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. രണ്ടാഴ്ച കഴിഞ്ഞ് എസ് ഐ സാറിനെ ഒരു കേസ് ഫയൽ ഏൽപ്പിക്കാൻ ഞാൻ നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അവിടെ റൂണിയെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ വരുണിൻ്റെ പെറ്റ്. രണ്ടാഴ്ചയ്ക്ക് മുൻപ് അതിന് ആരോ ഉപദ്രവിച്ചിട്ട് അവിടെയുള്ള ജോലിക്കാർ തന്നെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തിരുന്നു. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എസ് ഐ ഇരിക്കുന്ന ടേബിളിന് കീഴിൽ നിന്ന് കോൺസ്റ്റബിൾസ് രണ്ടുപേർ റൂണിയെ ലാത്തി കൊണ്ട് തട്ടി പുറത്തിറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എത്ര ആട്ടിപ്പായിച്ചാലും ആ പട്ടി പിന്നെയും ആ ടേബിളിന് കീഴിൽ വന്ന് കിടക്കുമെന്ന് ആ കോൺസ്റ്റബിൾ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അപ്പോൾ തന്നെ വരുണിൻ്റെ അച്ഛനെ വിളിച്ച് റൂണിയുടെ കാര്യം പറഞ്ഞു. കാണാതെ പോയ മകനെ ഇതുവരെ കണ്ടുകിട്ടിയില്ല, അവൻ്റെ പട്ടിയെ കണ്ടുപിടിച്ചു അല്ലേ, നിങ്ങൾക്ക് നാണമുണ്ടോ ഇത് വിളിച്ചു പറയാൻ? ഇതായിരുന്നു പ്രതികരണം. ഞാൻ പിന്നെ അത് വിട്ടു. സഹദേവൻ ജോർജുട്ടിയെ നോക്കി. ജോർജുട്ടി എല്ലാം കേട്ടുകൊണ്ട് തല കുമ്പിട്ട് നിലത്തേക്ക് നോക്കിയിരിപ്പാണ്. ജോർജുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പരിഭ്രമത്തിൽ റാണി സഹദേവനെയും ജോർജുട്ടിയെയും മാറി മാറി നോക്കി. സഹദേവൻ തുടർന്നു. ജോർജുട്ടി വരുണിനെ പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടുന്ന നേരം കാറിനുള്ളിൽ നിന്നും വരുണിനെ മണം പിടിച്ച് റൂണി കാറിൽ നിന്നും പുറത്തിറങ്ങിയതാകും. അവൻ കുറച്ച് ബഹളം വെച്ചിരിക്കാം, ജോർജുട്ടിയെ ആക്രമിക്കാനും ശ്രമിച്ചിരിക്കാം, പിന്നെ വന്ന് കുഴി മാന്തിയാലോ എന്ന് ഭയന്നിട്ടാകാം കയ്യിലിരുന്ന പിക്കാസോ തൂമ്പയോ വെച്ച് ജോർജുട്ടി റൂണിയെ വെട്ടി കൊല്ലാൻ വേണ്ടി തന്നെ. പക്ഷേ റൂണി രക്ഷപ്പെട്ടു, ഇതാണ് സത്യം. ഇപ്പോൾ രാജാക്കാട് സ്റ്റേഷനിൽ കുഴി തോണ്ടിയാൽ വരുണിൻ്റെ അസ്ഥിക്കൂടം കിട്ടും. ജോർജുട്ടി ഇതാണുണ്ടായത്, ഇതല്ലേ സത്യം? ജോർജുട്ടി ഒന്നും മിണ്ടിയില്ല. റാണി എല്ലാം കേട്ട് അമ്പരന്നിരിക്കുകയാണ്. അവൾ ജോർജുട്ടിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശേഷിയുള്ള എന്തോ ഒരു കാരണം വരുണിലുണ്ടായിരുന്നു. അവൻ മരണത്തിൽ കുറഞ്ഞത് ഒന്നും അർഹിക്കുന്നില്ല എന്ന് നിങ്ങൾ അടികുറച്ച് വിശ്വസിക്കുന്നു, തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നത്. കുറച്ചെങ്കിലും കുറ്റബോധം വരുണിൻ്റെ മരണത്തിൽ ജോർജുട്ടിക്കുണ്ടായിരുന്നെങ്കിൽ കൊന്നത് ജോർജുട്ടി അല്ലെങ്കിൽ കൂടി ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജോർജുട്ടി കുറ്റമേറ്റ് ജയിലിൽ പോയേനെ. വരുണിൻ്റെ മരണത്തിന് പിന്നിലെ കാരണം അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, എനിക്കറിയുകയും വേണ്ട. ജോർജുട്ടിയുടെ ഈ മൗനം അതുമാത്രം മതി എനിക്ക്. എൻ്റെ നിഗമനങ്ങൾ ശരിയായിരുന്നുവെന്ന ആശ്വാസം മതി എനിക്ക്. സഹദേവൻ പതി എഴുന്നേറ്റു. ഞാനെന്നാ ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ജോർജുട്ടി അനങ്ങിയില്ല. റാണി എഴുന്നേറ്റുകൊണ്ട് ജോർജുട്ടിയെ തട്ടി വിളിച്ചു. ജോർജുട്ടി എഴുന്നേറ്റു. സഹദേവൻ ചെരുപ്പിട്ടുകൊണ്ട് ജോർജുട്ടിയെ നോക്കി ചിരിച്ചു. ഞാനിവിടെ വന്നിട്ടില്ല എന്ന് കരുതിക്കോ? സഹദേവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇതെങ്ങനെ, ഇപ്പോൾ എവിടെന്ന്, നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാക്കാൻ എങ്ങനെ പറ്റി? ഞാനിതെൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. ജോർജുട്ടിക്ക് ഞെട്ടലും പരിഭ്രമവും പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നില്ല. സഹദേവൻ നിന്നു, തിരിഞ്ഞു നോക്കാതെ പുഞ്ചിരിച്ചു. ഉരുൾപൊട്ടലിൽ ഒരു മല മുഴുവനായും തെറിച്ച് ഞങ്ങൾ കുറേ പേരുടെ വീടിന് മുകളിൽ വീണു.
വീടിൻ്റെ ഒരടയാളം പോലും അവിടെ കാണാനുണ്ടായിരുന്നില്ല. എൻ്റെ സുലു, സുലോചന, മകൾ, പേരക്കുട്ടി, പിന്നെ കുറെ ആളുകൾ എല്ലാവരും ജീവനോടടക്കം ചെയ്യപ്പെട്ടു. കുറച്ചു നേരം സഹദേവൻ കണ്ണടച്ച് മൗനമായി നിന്നു. എനിക്കൊരു വളർത്തുനായ ഉണ്ടായിരുന്നു, മോളിക്കുട്ടി. അതെങ്ങനെയോ അവൾ രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് ഞാനും മരുമോൾ ചക്കനും ഓടിപ്പാഞ്ഞു വന്നപ്പോൾ വീട് നിന്നെടുത്ത ഒരടയാളമായി എൻ്റെ മോളിക്കുട്ടി ചുരുണ്ടുകൂടി കിടക്കുന്നു. ഞങ്ങളെ കണ്ട് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. സഹദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദിവസങ്ങളോളം മോളിക്കുട്ടി അവിടെ നിന്ന് അനങ്ങിയില്ല. മോളിക്കുട്ടിയാണ് എനിക്ക് വരുൺ എവിടെയാണെന്ന് പറഞ്ഞു തന്നത്. ജോർജുട്ടിക്ക് മാത്രമറിയാവുന്ന ആ സത്യം എനിക്ക് കാട്ടിത്തന്നത്. ജോർജുട്ടി, നീയും വിശ്വസ്തനായ ഒരു വളർത്തു നായയാണ്. നിന്നെ തകർക്കാൻ വന്നവനെ കുഴിച്ചിട്ട് അതിനു മുകളിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന നായ. കുടുംബമില്ലാതാകുന്നവൻ്റെ നെഞ്ചിലെ പിടപ്പ് പഴയ സഹദേവൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കറിയാം. ജോർജുട്ടിയെ, മോളിക്കുട്ടിയോട് ക്ഷമിച്ചേക്ക് ജോർജുട്ടി. സഹദേവൻ കണ്ണ് തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പഴയ സഹദേവൻ പോലീസ് നടന്നകലുന്നത് ജോർജുട്ടി മരവിപ്പോടെ നോക്കി നിന്നു.